Guys, welcome back to my channel m4u. I'm video like a swagadam. Appa nammude innathe video nu parayunnathu thumbnail kanda pole thane oru face mask aanu to njan parichayapeduthan povanathu. Appa kore naalukku sheshana oru face mask okke idan pogunnetta kore naalukku sheshana apply cheynathu. Appa njan karuthi onnu video il ningalayum koodi onnu parichayapeduthi tharalo nu vicharichittana video edukkan nu vache. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലാണ് നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടി കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. പറഞ്ഞ പോലെ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുൾ ട്രാവൽ ആയിരുന്നു കേട്ടോ. അതിന്റെ ഭയങ്കര ക്ഷീണമുണ്ട് മുഖത്ത്. അപ്പൊ ഞാനൊന്ന് കരുതി ഫേസ് മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ രണ്ട് പാക്കറ്റ് ഇതിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഇപ്പൊ മൂന്നാമതാണ് ഈ പാക്കറ്റ് വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫേസ് മാസ്ക് ഒക്കെ അല്ലെങ്കിൽ ഒരു ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാസ്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നുവെച്ചാൽ എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ച് ഈ കെമിക്കൽസ് എല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈനിലും വാങ്ങിക്കാം കിട്ടും എന്ന് ഞാൻ കുറേ നാളുകൾക്ക് മുന്നെയാണ് ഈ ഒരു സംഭവം ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നത്. അപ്പോൾ രണ്ട് പാക്കറ്റ് ഞാൻ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമതാണ് കേട്ടോ. അപ്പോൾ ഇത്ര നാളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി ആ പ്രൊഡക്റ്റിൻ്റെ ചെറിയൊരു റിവ്യൂ പോലെ പറയാലോ എന്നും കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ്, ആൽപ്സ്ഗുഡ്നെസ്സിൻ്റെ ബീറ്റ്റൂട്ട് പൗഡറാണ് കേട്ടോ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫേസിലാണെങ്കിലും അതുപോലെ തന്നെ ഹെയറിലാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടും 100% നാച്ചുറൽ ആയിട്ടുള്ളതും കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്കിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാ പർച്ചേസിംഗ് വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യേണ്ട രീതിയും എന്താണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഇത് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് തരുന്നതെന്നുള്ളതും നോക്കാം. നമ്മൾ ബീറ്റ്റൂട്ട് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഈ ഒരു പാക്കറ്റിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഞാൻ ഒരു 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഈ പ്രാവശ്യം വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂണൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള രീതിക്ക് നമ്മുടെ ഫേസ് എൻ്റെ ഫേസ് വളരെ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ആവശ്യമില്ല, എനിക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഫേസിൻ്റെ ഇതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടറോ അല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോൻ്റെ ആ ഒരു നീരുണ്ടല്ലോ, തക്കാളി നീരോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലെടുത്തേക്കുന്നത് തൈരും അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മിശ്രിതമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് ഹെയറിലും ഒരു 3 അവേഴ്സൊക്കെ ഹെയറിലായതുകൊണ്ട് തന്നെ നമുക്ക് കളറിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ നടത്താൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് കടയിൽ പോയി ഒരു ബ്യൂട്ടി പാർലറിൽ പോയി 10-30 രൂപ കൊടുത്തിട്ട് കളർ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ഈ ബീറ്റ്റൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഹെയറിൽ കളർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതും നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഒരു കെമിക്കൽസും ആഡ് ചെയ്യാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ കുറച്ച് നമ്മുടെ മറ്റേ ചായപ്പൊടിയില്ലേ ചായവെള്ളം ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഹെന്ന പൗഡറൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്ത് തലയിൽ തേക്കുന്നത് അതുപോലെ തന്നെ ഈ ബീറ്റ്റൂട്ട് പൗഡറിൽ മിക്സ് ചെയ്തതിന് ശേഷം ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തൈരോ അതുപോലെയുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴുള്ള ഐറ്റംസ് മാത്രമാണ് ഫേസിൽ അപ്ലൈ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ക്രീം ആയിക്കോട്ടെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഏതെങ്കിലും രീതിയിൽ അലർജറ്റിക് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിക്ക് മുന്നേ ഫേസ് ഒന്ന് വെറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഫേസൊക്കെ ഒന്ന് വെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊന്ന് ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട് ഫേസ്. അപ്പോൾ നമുക്കിത് എന്തായാലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒരു ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ ഇങ്ങനെ നല്ല ഈസി ആയിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ തൈരാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ തൈരും ഫ്രിഡ്ജിലായതുകൊണ്ട് നല്ല കൂളിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
നമുക്കിതെന്തായാലും ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ പാച്ച് ടെസ്റ്റ് നടത്തുന്ന കാര്യം ആരും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കൈ വെച്ചിട്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്ട്. ഞാൻ പിന്നെ എന്തെങ്കിലും ബ്രഷ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യണത്. നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആവാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. ഇതൊരു ഒരു 10 to 15 minutes നമുക്കിത് വെച്ചാൽ മതിയാകും. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ 15-20 minutes വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മാത്രം വാഷ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ ഡ്രൈ ആവാൻ ഇരിക്കരുത്. അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയെന്ന് നമുക്ക് തോന്നുന്ന ടൈമിൽ തന്നെ നമ്മളിത് വാഷ് ചെയ്യണം കേട്ടോ. എങ്കിലാണ് നമുക്കിതിൻ്റെ ഒരു ആ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിതെന്തായാലും അപ്ലൈ ചെയ്തിട്ട് വരാം. ഓൾമോസ്റ്റ് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ പൗഡറെല്ലാം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു 15-20 minutes നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വെക്കേണ്ടതുണ്ട്. മുഖത്തൊന്ന് ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്കൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എന്തായാലും ഒരു 15 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫേസ് അപ്പം നമ്മുടെ ഫേസ് പാക്ക് എല്ലാം അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് ഞാൻ മൊത്തത്തിൽ ഒന്ന് കുളിച്ചു കിട്ടോ. കാരണം ഡ്രസ്സുമൊക്കെ മുഖം ഒന്ന് കഴുകിയപ്പോഴേക്കും ഡ്രസ്സിലെല്ലാം ആയി. അപ്പോൾ മൊത്തത്തിലൊന്ന് കുളിച്ചിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുമോ എന്നറിയത്തില്ല. നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയണത്. കുറച്ച് ഫേസിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു വാടിയിരുന്ന മുഖം എനിക്ക് കുറച്ചൊരു കുറച്ച് എന്താ പറയുക, കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പം നമ്മളിത് ആഴ്ചയിൽ 2-3 തവണയെങ്കിലും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ പ്രിസർവേറ്റീവ്സും വേറെ കെമിക്കൽസും ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിത് 100% വിശ്വസിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൽപ് ഗുഡ്നെസ്സിൻ്റെ നമ്മൾ യൂസ് ചെയ്തത് ബീറ്റ്റൂട്ട് പൗഡറാണ്. അതുപോലെ തന്നെ ടെർമറിക് പൗഡറും നീം പൗഡറും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.